നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ബി ജെ പിയെ സംബന്ധിച്ച് എപ്പോഴും ഒരു വിളിപ്പാട് അകലെയാണ് ദക്ഷിണേന്ത്യ. എത്രയൊക്കെ ശ്രമിച്ചിട്ടും കാര്യമായി അവിടെ ചൂടുറപ്പിക്കാൻ സാധിക്കുന്നില്ല. പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ സംഘബലം കേരളത്തിൽ സി പി എം ആണെങ്കിൽ തമിഴ്നാട് ഡി എം കെ. തെലങ്കാനയിലേക്കും ആന്ധ്രയിലേക്കും വരുമ്പോൾ മറ്റു പല വെല്ലുവിളികൾ. അങ്ങനെ നിലം തൊടാൻ പറ്റാത്തിടത്ത് കർണാടകയിൽ ബി ജെ പി ഭരണം പിടിച്ചതോടെ അത് ഒരു വലിയ സാധ്യതയായി ബി ജെ പി കാണുന്നുണ്ട്. ഇനി ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ എന്നത് ലക്ഷ്യമിടുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തെലങ്കാനയിൽ നിന്ന് വരുന്ന വാർത്തകൾ ബി ജെ പിക്ക് അനുകൂലമാണ്. ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി ഷാർമിള ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി ഇറങ്ങുമ്പോൾ, രാമണ്ണ രാജ്യം എന്ന ലക്ഷ്യവുമായി ഇറങ്ങുമ്പോൾ അതിന് എല്ലാ പിന്തുണയുമായി കേന്ദ്ര ബി ജെ പിയുണ്ട്. ബി ജെ പി നേതാക്കളുടെ എല്ലാവിധ പ്രോത്സാഹനവും ഉണ്ട് എന്ന വാർത്തകൾ സജീവമായി പുറത്തു വന്നിരുന്നു. ഇനി തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ എ ഡി എം കെയും ഡി എം കെയും മാറി മാറി ഭരണം പിടിക്കുന്ന തമിഴ്നാട്. തമിഴ്നാട്ടിൻ്റെ മണ്ണിൽ എങ്ങനെ ഏത് സാഹചര്യത്തിൽ ഭരണം എന്ന ചോദ്യത്തിന് അതൊരു ചോദ്യമായി തന്നെ നിൽക്കുമ്പോഴാണ് എൽ മുരുകനെ കളത്തിലിറക്കിക്കൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ 4 സീറ്റുകളടക്കം വാനതി ശ്രീനിവാസൻ അടക്കമുള്ളവരിലൂടെ 4 സീറ്റുകൾ ബി ജെ പി നേടിയത്. ഏതായാലും ഷർമിള തെക്കേ ഇന്ത്യയിൽ തെലങ്കാനയിലും ആന്ധ്രയിലും ചില നീക്കങ്ങൾ നടത്തുമ്പോൾ തമിഴ്നാട്ടിൽ ബി ജെ പിയെ നയിക്കാൻ കർണാടക സിംഗത്തെ തന്നെയാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വം ഇറക്കിയിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനായി മുൻ ഐ പി എസ് ഓഫീസർ അണ്ണാമലയെയാണ് കേന്ദ്രം നിയോഗിച്ചിരിക്കുന്നത്. ചില തമിഴ് സിനിമകളിലെ നായകൻ്റെ എൻട്രി പോലെയാണ് ഇപ്പോൾ അണ്ണാമലയെക്കുറിച്ചുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ വിവരണങ്ങൾ. തമിഴ്നാട്ടിൽ ബി ജെ പിയെ നയിക്കാൻ കർണാടക സിംഘം വന്നിട്ടേൻ എന്നാണ് ഇപ്പോൾ ഏവരും പറയുന്നത്. ഏതായാലും കേന്ദ്ര നേതൃത്വത്തിൻ്റെ ചോയ്സ് തെറ്റായിരുന്നില്ല എന്ന് തന്നെയാണ് ബി ജെ പി അണികളും തമിഴ്നാട്ടിൽ ഉറച്ചു വിശ്വസിക്കുന്നത്. മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായ അണ്ണാമലൈ കുപ്പസ്വാമിയാണ് തമിഴ്നാട് പാർട്ടി അധ്യക്ഷനായി ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനായിരുന്ന എൽ മുരുകന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ നാളായി ബി ജെ പി താഴെത്തട്ട് മുതൽ പ്രവർത്തനം സജീവമാക്കുകയായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളിലടക്കം വലിയ രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തിക്കൊണ്ട് ബി ജെ പി പുതിയൊരു സാധ്യതകൾ തന്നെ തുറക്കുന്നതിനിടയിലാണ് എൽ മുരുകൻ കേന്ദ്രമന്ത്രിയായി പോകുന്നതും. ആ സ്ഥാനം ആ കുറവ് നികത്താൻ ഒരു ഉശിരൻ ഉദ്യോഗസ്ഥനെ തന്നെ ഇപ്പോൾ കേന്ദ്രം ഇറക്കിയിരിക്കുന്നത്. ഏതായാലും പുതിയ അധ്യക്ഷനിലൂടെ ബി ജെ പി പലതും ലക്ഷ്യമിടുന്നുണ്ട്. കർണാടക കേഡറിലെ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു കെ അണ്ണാമലൈ. 9 വർഷത്തെ സർവീസിന് ശേഷമാണ് അദ്ദേഹം പോലീസ് യൂണിഫോം അഴിച്ചുവച്ചത്. തുടർന്ന് ഒരു വർഷത്തോളം പൊതുപ്രവർത്തകനായി ജനങ്ങളെ സേവിച്ചു. കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനവും നടത്തിയും അദ്ദേഹം ഒരുപാട് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. 2020 ബി ജെ പി അംഗത്വം സ്വീകരിച്ചത്. നിലവിലെ സമ്പ്രദായങ്ങളിൽ മാറ്റം വരുത്താനാണ് ബി ജെ പിയിൽ ചേരുന്നത് എന്നാണ് അന്ന് അണ്ണാമലൈ പറഞ്ഞത്. ഐ ഐ എമ്മിലെ പഠനത്തിന് ശേഷം വലിയ ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ചാണ് സിവിൽ സർവീസ് എന്ന പദവിയിലെത്തിയത്. ജോലിയിലും തികഞ്ഞ പ്രൊഫഷണലിസം പാലിച്ചിരുന്നു. ജനങ്ങളുടെ സ്വന്തം പോലീസ് എന്നാണ് അണ്ണാമലൈ അറിയപ്പെട്ടിരുന്നത്. അഴിമതിക്കെതിരെയും വർഗീയതയ്ക്കെതിരെയും സ്വീകരിച്ച ഉറച്ച നിലപാടുകൾ ഏറെ പ്രശംസനീയമായിരുന്നു. 2017 ബാബ ബുധൻഗിരിയിലെ ഹിന്ദു മുസ്ലിം പ്രശ്നത്തെ അതിവിദഗ്ധമായി പരിഹരിച്ചതും അദ്ദേഹത്തിൻ്റെ മിടുക്കുകൊണ്ടായിരുന്നു. അങ്ങനെ പല മേഖലകളിലുള്ള മികവ്, തർക്കങ്ങളടക്കം പരിഹരിച്ചുകൊണ്ട് എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രത്യേക മികവും കഴിവും, ഇതൊക്കെ തന്നെയാണ് അണ്ണാമലയെ ഒരു ഓപ്ഷനായി കാണാൻ ബി ജെ പിയെ പ്രേരിപ്പിച്ചതും. ഏതായാലും എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഡി എം കെ അതിശക്തമായ വെല്ലുവിളികൾ ബി ജെ പിക്ക് നേരെ ഉയർത്തുമെന്ന ചില സൂചനകൾ ചില നിയമനങ്ങളിലൂടെയും നിലപാടുകളിലൂടെയും ഒക്കെ പറയുമ്പോൾ, അതിനേക്കാൾ കടുകെട്ടി നിലപാടുകളുമായി നിലവിൽ 4 സീറ്റുമായാണെങ്കിലും പ്രതിപക്ഷത്തുള്ള ബി ജെ പിക്ക് കരുത്തു പകരാൻ അണ്ണാമലൈ പുറത്തുനിന്ന് പാർട്ടിയെ നയിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പോഴേ തമിഴ്നാട്ടിലെ മണ്ണ് വളക്കൂറുള്ളതാക്കി മാറ്റുക എന്നൊരു വലിയ ദൗത്യം കൂടി അണ്ണാമലൈ കുറുപ്പ് സ്വാമിക്ക് മുന്നിലുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.